അത് പിന്നെ ഉമ്മൻചാണ്ടിയും കെ എം മാണിയായിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ കേരളത്തെ എല്ലാവർക്കും അറിയാലോ. മാണി സാർ അതിൽ അത്രയോ ഭേദമാണ്. അല്ല, പിണറായിയും ഞാനുമായിട്ട് കാണുന്നതിന് എന്തൊരു പ്രത്യേകം പോലെ വാർത്തേൻ്റെ കാര്യം. നമ്മൾ ഇടയ്ക്കിടെ കാണുന്ന തൊട്ടും ഇടയ്ക്കിടെ സംസാരിക്കുന്ന തൊട്ടുമാണ് ഇനിയും കാണും ഇനിയും സംസാരിക്കും. യു ഡി എഫിലെ നേതാക്കന്മാർ ഓരോരുത്തരും പറയുന്ന വാർത്തകൾ വായിച്ചാൽ മതി, എന്തിനാണ് നമ്മളതിനെക്കുറിച്ച് ഒരു വലിയ ചർച്ച നടത്തുന്നത്? ഒരു കാര്യമില്ല, എല്ലാം പകൽ വെളിച്ചം പോലെ കേരളത്തെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താ യു ഡി എഫിൽ നിന്ന് സ്ഥിതി എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിലനിന്ന് പോവാമെന്ന് പറഞ്ഞാൽ അത് കേരളത്തിന് നടക്കില്ല, അത് നടത്താൻ വേണ്ടി പറ്റില്ല. ഇതുപോലെ പ്രതിപക്ഷ കക്ഷികളെ ശത്രുക്കളെ പോലെ കണ്ട് യുദ്ധ രീതിയിൽ അവരോട് പെരുമാറിയ ഒരു ഭരണാധികാരി കേരളത്തിൽ നിൽക്കണമെന്നാണോ? അട്ടപ്പാടിയിൽ ആദിവാസികൾ 57 കുട്ടികൾ ഇപ്പം പെറ്റു കുട്ടികൾ പെടഞ്ഞു മരിച്ച് തിരിഞ്ഞു നോക്കാതെ ഭരണാധികാരിയല്ലേ ആ ഭരണാധികാരി നിൽക്കുന്നതാണോ? അത്രയൊരു ഭരണാധികാരി കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അന്ന് പ്രതിപക്ഷ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ആശുപത്രി ആയപ്പോൾ നമ്മൾ ഹർത്താൽ എന്ന് ആഹ്വാനം ചെയ്തപ്പോൾ കേരളം ഒരേ മനസ്സോടെ സ്വീകരിച്ചു. കാരണം കേരളത്തിലെ മനസ്സതാ, ഈ ഭരണാധികാരി വർഗത്തെ കേരളം വെറുക്കുന്നു, അതൊരു സത്യം മാത്രമാണ്. അതിപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ആദരിക്കുന്ന ഒരുപാട് പുരോഹിതന്മാരും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഈ ഗവൺമെൻറ്റിന് പാസ് മാർക്ക് പോലും ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാണി സാർ 60 മാർക്ക് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വളരെ ഉദാരശീലനായിട്ട് മാർക്ക് കൊടുക്കുന്ന ആളാവുണ്ട്, അത് 60 മാർക്ക് പറഞ്ഞതാണ്. അതിനൊന്നും ഇവിടെ ഇല്ല, ഇത് വളരെ സീറോ കിടക്കുക. നോ നോ നോ, നമ്മളെ മുമ്പിൽ അങ്ങനെ ഒരു അജണ്ടി ഇല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യു ഡി എഫ് ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ ഒരു അജണ്ട ഇല്ല. ആ അജണ്ട നമ്മുടെ മുമ്പിലില്ല. അവരെ ഭൂരിപക്ഷമുള്ള ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് ഭരിക്കാനുള്ള അവകാശമുണ്ട്, അത് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. അത് ഞങ്ങൾ മുമ്പേ ഉള്ള നിലപാട്, ആ നിലപാടിൽ മാറ്റമില്ല. അസാൻ മാർഗത്തിലൂടെ ഗവൺമെൻറ്റിനെ താഴെ തിറക്കാൻ ഞങ്ങളില്ല. ആ കാര്യം ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്, ഇപ്പോൾ അത് അടിയുറച്ച് പറയുന്നു. അയിത്വം തൊട്ടുകൂടായ്മൊന്നും എനിക്കറിയില്ല, അതിനെക്കുറിച്ചും ഞാൻ പറയുന്നില്ല. പിന്നെ സ്വീയത്തെ അല്ല, അത് വേറെ, അത് വ്യക്തിപരമായ കാര്യങ്ങൾ, ഓരോരുത്തരെ കുറിച്ചും വ്യക്തിപരമായ കാര്യങ്ങൾ പറയുന്നതല്ലാതെ അതും മുന്നണിയും തമ്മിൽ കൂട്ടിക്കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള പൊതു പോളിസി ഇവിടെ ഇന്ന് നിലവിലുള്ള ഗവൺമെൻറ്റിനെ താഴെ തിറക്കാൻ ഞങ്ങൾ ഒരു വഴിയും സ്വീകരിക്കില്ല. ആ കാര്യത്തിൽ ഉറപ്പാണ്. ഇല്ല, അതിൻ്റെ കാര്യം നമുക്കില്ല. പക്ഷേ ഇവിടെ മുഖ്യമന്ത്രി സാക്ഷാൽ ഉമ്മൻചാണ്ടിക്ക് ഇനി ആ സ്ഥാനത്തിരിക്കാൻ അർഹതയില്ല. ഗവൺമെൻറ്റിൻ്റെ കാര്യം, ഗവൺമെൻറ് ഭൂരിപക്ഷമുള്ള ഗവൺമെൻറ്റാണ്, അത് അതിൻ്റെ കാലം വരെ അവർക്ക് ഭരിക്കാൻ അർഹതയുണ്ട്. എന്നാൽ എന്തെങ്കിലും ഒരു സന്ദർഭത്തിൽ അപകട അവസ്ഥ വരുമ്പം ഒരു മുന്നണി പ്രതിപക്ഷം എന്ന രീതിയിലുള്ള കടമ നിർവഹിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാകും. ഇപ്പോഴങ്ങനെയില്ല, അങ്ങനെ വരുമ്പോൾ നമുക്ക് ആലോചിക്കാം. അതെനിക്കറിയില്ല, യു ഡി എഫിലെ കക്ഷികൾ എന്ത് ചെയ്യുന്നുള്ളതിനെ പറ്റി നമ്മൾ ആലോചിക്കേണ്ട കാര്യമേ ഇല്ല. മാണിയുടെ താല്പര്യമുണ്ടെങ്കിൽ മാണി സാർ എന്താലോചിക്കുന്നതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഈ ഒന്നും ആലോചിക്കേണ്ട കാര്യമേ ഇല്ല. ഇപ്പോഴും ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു അജണ്ടയില്ല എന്നുള്ളത് ഞാൻ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു.